എല്ലാവർക്കും നമസ്കാരം ഈ ഒരു ബീഫ് പിക്കിൾ ഉണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ പിന്നെ വേറെ ഓറ്റി കറിയും വേണ്ട അത്രയ്ക്കും സ്വാദുള്ള ഏറെനാൾ കേടാകാതെ സൂക്ഷിക്കാവുന്ന ഒരു കിഡിലൻ ബീഫ് പിക്കിളിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ കമൻസ് പ്രതീക്ഷിക്കുന്നു ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പ്രഷർ കുക്കറിലേക്ക് ഒരു കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി വെള്ളം നന്നായിട്ട് തോരാനായിട്ട് വെച്ചിട്ട് വെള്ളം നന്നായിട്ട് വാർന്നു പോയി കഴിയുമ്പം കുക്കറിലേക്ക് ചേർത്ത് ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ ഉപ്പ് പൊടി ഇത്രയും ചേർത്ത് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ച് പത്ത് മിനിറ്റ് വയ്ക്കണം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കുക്കർ മൂടി ആദ്യത്തെ ഒരു മിനിറ്റ് ഹൈ ഫ്ലെയിമിലും ഒരു വിസിൽ വരുന്നതുവരെ ഹൈ ഫ്ലെയിമിലും പിന്നെ ഒരു നാല് വിസില് വരുന്നതുവരെ ലോ ടു മീഡിയം ഫ്ലെയിമിലും വെച്ച് നമ്മൾ നന്നായിട്ട് വേവിച്ച് എടുത്തിട്ടുണ്ട് ഒട്ടും വെള്ളം നമ്മൾ ചേർക്കരുത് ബീഫിനകത്തുനിന്ന് തന്നെ വെള്ളം വരും ഇത് കണ്ടില്ലേ വെന്ത് വന്നപ്പോൾ ഒരു ചെറിയതായിട്ട് വെള്ളമുണ്ട് അത് നമ്മൾ കുക്കർ തുറന്ന് വെച്ച് ആ വെള്ളം നമുക്ക് നന്നായിട്ട് വറ്റിച്ചെടുക്കണം ഇടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം അടുക്കി പിടിക്കാതെ ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു കപ്പ് വെളുത്തുള്ളി അല്ലി ഒരു മുക്കാൽ കപ്പ് ഇഞ്ചി നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞത് അതുപോലെ ഒരു ഏഴ് പച്ചമുളക് അരിഞ്ഞത് ഒരു വലിയ പിടി കറിവേപ്പില വെളുത്തുള്ളി വലിയ വെളുത്തുള്ളിയൊക്കെ ആണെങ്കിൽ നെടുകയെ ഒന്ന് അരിയണം ഇത് കണ്ടില്ലേ ഇപ്പം നന്നായിട്ട് വെള്ളം വറ്റി വന്നിട്ടുണ്ട് നമുക്കിത് മാറ്റി വേറൊരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് കൊടുക്കാം അതിലേക്കൊരു ഇരുന്നൂറ് ഗ്രാം നല്ലെണ്ണയാണ് നമ്മൾ ചേർക്കുന്നത് നല്ലെണ്ണ തന്നെ നമ്മൾ ചേർക്കണം അപ്പോഴാണ് ഏറെക്കാലം കേട് കൂടാതെ ഈ പിക്കിള് നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്നത് അപ്പം രണ്ട് തവണയായിട്ട് നമുക്ക് ബീഫ് വറുത്തെടുക്കാം ഞാൻ പകുതി ചേർത്തിട്ടുണ്ട് ഇടയ്ക്കൊക്കെ ഒന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് വറുത്തെടുക്കാനായിട്ട് കരിഞ്ഞു പോകാതെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി മയവായിട്ട് നമുക്കിത് വറുത്തെടുക്കണം ഒരുവിധം സോഫ്റ്റായിട്ട് തന്നെ വറുത്തെടുക്കണം ഇതിപ്പോൾ ആദ്യത്തേത് എടുക്കാറായി നമുക്കിത് കോരി വയ്ക്കാം ഒട്ടും കട്ടിയായി പോകരുത് എന്നാൽ ജലാംശം എല്ലാം നന്നായിട്ട് മാറണം ഇത് വെന്ത ബീഫ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് മൂത്ത് കിട്ടും ഫ്ലെയിം നമ്മൾ പ്രത്യേകം ഒന്ന് സൂക്ഷിക്കണം അപ്പം അടുത്ത ഇത് നമ്മൾ ഇടുകയാണ് രണ്ട് തവണയായിട്ട് തന്നെ നമുക്കിത് മുഴുവൻ വറുത്തെടുക്കാം അപ്പം രണ്ടാമത് ഇട്ട ബീഫും നമ്മൾ കോരി അതേ പാത്രത്തിലേക്ക് തന്നെ നമുക്ക് മാറ്റി മാറ്റിവെക്കാം അപ്പം പിക്കിള് സൂക്ഷിക്കാനുള്ള കുപ്പിയൊക്കെ ഒട്ടും വെള്ളമയം ഇല്ലാതെ ഉണക്കി സൂക്ഷിക്കണം അപ്പോൾ അതേ എണ്ണയിലേക്ക് തന്നെയാണ് ഞാൻ വെളുത്തുള്ളി ചേർത്തിരിക്കുന്നത് വെളുത്തുള്ളി ആദ്യം നമുക്കൊന്ന് ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം ഒരുവിധം ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് തുടരെ ഇളക്കണം ഇഞ്ചിയും ഒരുവിധം നന്നായിട്ട് തന്നെ മൂത്തുവരണം ഇതിലെ ജലാംശമൊക്കെ ഒരുവിധം നന്നായിട്ട് മാറണം അപ്പോഴാണ് പിക്കിള് കേടാവാതെ സൂക്ഷിക്കാൻ പറ്റുന്നത് അപ്പം ഇഞ്ചിയും ഒരുവിധം നന്നായിട്ട് തന്നെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമ്മൾ പച്ചമുളക് കറിവേപ്പില ഇത്രയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇത് കണ്ടില്ലേ ഇഞ്ചിയുടെയൊക്കെ ഒക്കെ കളറൊന്ന് മാറി വെളുത്തുള്ളിയുടെയും കളറൊക്കെ ഒന്ന് മാറി ഈ സമയത്ത് നമുക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരുപാട് മസാലകളൊന്നും നമ്മൾ ഈ പിക്കിളിൽ ചേർത്തിട്ടില്ല അപാര രുചിയുള്ള ഒരു ബീഫ് പിക്കിളാണ് ചോറിനും ചപ്പാത്തിക്കും എന്തിൻ്റെ കൂടെയും ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ ബീഫ് പിക്കിള് അപ്പം നമുക്ക് ഒന്നുകൂടെ തുടരെ ഇളക്കി ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബീഫിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ കുറച്ച് ഉപ്പ് കൂടെ ചേർക്കേണ്ടതായിട്ടുണ്ട് അപ്പം നമുക്ക് ഇപ്പം ഈ രണ്ട് ടീസ്പൂൺ ഉപ്പ് ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നമ്മൾ ഫ്ലെയിം എല്ലാം ഒന്ന് ഓഫ് ചെയ്തിട്ട് ആ എണ്ണയുടെ ചൂടിൽ തന്നെ നമുക്ക് പൊടികൾ ചേർക്കാം ഞാനിവിടെ ആറ് ടേബിൾ സ്പൂൺ പിരിയൻ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് പിരിയൻ മുളകും ഒരു കുറച്ച് എരിവുള്ള മുളകും കൂടെ ചേർത്ത് പൊടിച്ചിരിക്കുന്നതാണ് അപ്പോൾ എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് പിരിയൻ മുളക് പൊടിയുടെ അളവ് കുറച്ചിട്ട് എരിവുള്ള മുളക് പൊടി ചേർക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് അപ്പം ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കുകയാണ് എണ്ണയ്ക്ക് നല്ല ചൂടുണ്ട് അതുകൊണ്ട് കരിഞ്ഞു പോകത്തില്ല വഴന്ന് കിട്ടുകയും ചെയ്യും ഒരു ടീസ്പൂൺ കായപ്പൊടിയും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട് കായപ്പൊടിയും കൂടെ ചേർക്കുമ്പോഴാണ് പിക്കിളിന് നല്ല ഒരു ടേസ്റ്റ് വരുന്നത് അപ്പം പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് നല്ലൊരു മണം വരുന്നുണ്ട് ഇത് വഴന്ന് വന്നതിൻ്റെ കുറച്ച് സമയമൊന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോൾ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നര കപ്പ് വിന്നാഗിരിയാണ് ചേർത്തിരിക്കുന്നത് അത് തെങ്ങിൻകള്ളിൻ്റെ പിന്നാഗിരി ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത് വിന്നാഗിരി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മൾ ഉപ്പ് നോക്കണം ഉപ്പ് പോരാഴിക ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇത് തുടരെ ഇളക്കി ഇത് നന്നായിട്ട് തിളച്ച് വരണം ഈ വിന്നാഗിരിയും മസാലകളും എല്ലാം ചേർത്ത് നന്നായിട്ട് തിളച്ച് വരണം ഉപ്പിനിയും വേണമായിരുന്നു അപ്പോൾ പാകത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർക്കുകയാണ് ഈ സമയത്ത് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഇത് തിളയ്ക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ബീഫ് ചേർത്ത് നന്നായിട്ട് ഇളക്കണം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ഇപ്പോൾ ഇത് നല്ല ഒരു ലിക്വിഡായിട്ട് തോന്നുന്നെങ്കിലും ഇത് ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് പാകത്തിനുള്ള മുറുക്കഭാഗം നല്ല കുഴഞ്ഞ പരുവത്തിൽ നമുക്ക് കിട്ടും അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ഈ ബീഫിലേക്ക് മസാലകളൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കണം അപ്പോൾ നന്നായിട്ട് ഇത് തുടരെ ഇളക്കി നമുക്കിതൊന്ന് തിളപ്പിക്കണം അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അല്പസമയം കൂടി ഒന്ന് തിളപ്പിച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് നന്നായിട്ട് തണുക്കണം തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇത് കുപ്പിയിലാക്കാം ഒരു നാലഞ്ച് മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഈ പിക്കിളിൻ്റെ കൺസിസ്റ്റൻസി ഞാനൊന്ന് കാണിക്കാം ഈ ചാറെല്ലാം നന്നായിട്ട് വറ്റി പിക്കിൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് നമുക്ക് ഒരു കിഡ്ഡിലൻ ബീഫ് പിക്കിളാണ് അപ്പം നിങ്ങൾ ഇങ്ങനെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും അപ്പോൾ ഇനി പുതിരിച്ചുകളുമായി നമ്മൾക്ക് വീണ്ടും കാണാം